നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ ഒരു വൈദികമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ആസൂത്രിതമായി ഒരു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ എന്ന് തോന്നുമാറും എങ്ങനെയാണ് ഈ ഒരു കച്ചവട വിദ്യാഭ്യാസം ഒരു വിശ്വാസം എന്ന പോലെ നടപ്പാക്കിയത് എന്നുള്ളത് സമഗ്രമായിട്ട് തന്നെ സ്വാമിജി പറഞ്ഞു. അപ്പോൾ ഇത് വേദത്തിൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു സുതാര്യതയും അതിൻ്റെ ഒരു ഒരു പ്രകാശമാനമാകുന്ന മാനസികാവസ്ഥയും അങ്ങനൊരു തലമുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സ്വാമിജി പറഞ്ഞു. തീർച്ചയായും. നമ്മൾ വേദ പഠനങ്ങളുടെ രീതി പറയുമ്പോഴുള്ള അടുക്ക് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് നമ്മൾ അത് കൈകാര്യം ചെയ്ത ബ്രാഹ്മണ്യത്തിലേക്കും തദ്വാര ഈ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും എല്ലാം വന്നത്. ആ വൈദിക രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി വേദങ്ങൾ നാലാണ്. ഈ നാല് വേദങ്ങൾക്കും ഉപവേദങ്ങളായി പറയപ്പെടുന്നത് ഒന്ന് ആയുർവേദമാണ്. ഈ ആയുർവേദമെന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കുന്നത് ഉടനെ ചികിത്സ എന്നാണ്. കാരണം നമ്മളിന്ന് കാണുന്ന എവിടെയെങ്കിലും ഒരു ആയുർവേദ വൈദ്യൻ ഇരുന്നു കൊണ്ട് കുറച്ച് കഷായവും കുറച്ച് ഇതുമൊക്കെ കുറിച്ചു കൊടുക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആയുർവേദം വൈദിക അടിസ്ഥാനത്തിലുള്ള ഒരു സമഗ്ര ദർശനമാണ്. ഇത് വളരെ പ്രാചീനമാണ്. അതുകൊണ്ടാണ് ഉപവേദമെന്ന് പറയുന്നത്. നമ്മൾ ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ മുതലായവരെയൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ആദിമ സങ്കല്പമായി കാണുന്നത്. പക്ഷെ അവർക്കൊക്കെ മുമ്പ് വളരെ വിപുലമായ ഒരു സങ്കേതമുണ്ട് ആയുർവേദത്തിൽ. അതേറ്റവും വിചിത്രമായത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും വേണ്ടത്ര ആയുർവേദ ചിന്തകളുണ്ട്. വെറുതെ അവിടെ അവിടെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ചിന്തകളല്ല, അടുക്കുള്ള ശാസ്ത്രീയമായ. പുരാണങ്ങൾ 18 എടുത്താൽ ചികിത്സാശാസ്ത്രത്തിൻ്റെ മാത്രമല്ല ഉപധാരഹിതമായ നൈഷ്ഠികീ ചികിത്സ മോക്ഷപ്രദമാണെന്നുള്ള ചിന്തയുടെ അടിസ്ഥാന ആശയങ്ങൾ കാണാം. ഉപധയോടുകൂടിയതാണ്, ഉപാധികളോടുകൂടിയതാണ് ചികിത്സാശാസ്ത്രം. ഉപധാരഹിതമായ നിഷ്ഠകളുണ്ട്. അത് രോഗത്തെ ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല മോക്ഷത്തിലെത്തിക്കുകയും ചെയ്യുന്നു. മോക്ഷകാരണമായിട്ട് ആയുർവേദം മാറുന്നു. മാറുന്നു. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഇത് ആയുർവേദ കോളേജിൽ പഠിപ്പിക്കില്ല. ഈ തലമുറയിൽപ്പെട്ടവർക്ക് പോലും അതറിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഈ നമുക്കിപ്പോൾ പാരമ്പര്യ വൈദ്യന്മാരും ഇപ്പോൾ മെഡിക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഡോക്ടേഴ്സും അപ്പോൾ അവരും ക്യാമ്പുകളും മറ്റും മറ്റൊക്കെ നടത്തും. ഇവരൊക്കെ തമ്മിലുള്ള മത്സരം ചികിത്സയിലാണ് നടക്കുന്നത്. ചികിത്സയിൽ മത്സരം നടക്കുമ്പോൾ ഒരു ദർശനം നമുക്ക് നഷ്ടപ്പെടും. ഒരു ദർശനം ആരോഗ്യശാസ്ത്രത്തെ ചികിത്സയില്ലാതെ ഏടുവയ്പുള്ളതാക്കും. അത് വളർന്നു കഴിഞ്ഞാൽ ചികിത്സാശാസ്ത്രങ്ങളെല്ലാം പിൻവലിയേണ്ടി വരും. ആ വഴിയിൽ ആധുനികമായ കുറേ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അവിടുന്നും ഇവിടുന്നും കേട്ടതും വെച്ച് ശ്രമിക്കുന്നത് പ്രകൃതി ഉപാസകന്മാർ എന്നൊക്കെ പറയാവുന്ന പ്രകൃതി ജീവനക്കാർ മാത്രമാണ്. അതും കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പ്രകൃതി ചികിത്സകരായി അവർ മാറുകയെന്ന്. തുടങ്ങുന്നത് പ്രകൃതി ജീവനത്തിൽ ദർശനത്തിലാണ്. അത് ലക്ഷ്മണ ശർമ്മയുടെയോ ലൂയി കൂനിയുടെയോ ഒക്കെ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളതിൽ നിന്ന് പാകപ്പിഴകൾ കണ്ട് സ്വയം രൂപാന്തരപ്പെടുത്തിയ പ്രതിഭകളുടേതായ അറിവുകളെ പിൻപറ്റി തങ്ങൾ ചുറ്റുപാടും ദർശിച്ച് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ജീവന മാതൃകയെ മുൻനിർത്തി തുടങ്ങിക്കഴിയുമ്പോൾ തങ്ങളുടെ അടുക്കലേക്ക് നിരന്തരമായി വരുന്ന ആളുകളെ സഹായിക്കാൻ തുടങ്ങി, ചെടി പറിച്ചു കൊടുക്കാനും സഹായിക്കാനും തുടങ്ങി. പിന്നെ ഇതൊരു ചികിത്സാശാസ്ത്രമായി വികസിച്ച് പിന്നെ ഇത് വളർന്നു വരുമ്പോൾ ആയുർവേദവും ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിനും വരെ ഉപയോഗിക്കുന്ന ഒരു സംഭ്രാമജനകമായ ലോകത്തേക്കാണ് ഇത് വികസിക്കുന്നത്. അവിടെ മാത്രമായി ദർശനത്തിൻ്റെ ചരുത അല്പമെങ്കിലും ഉള്ളത്. ആയുർവേദവും മോഡേൺ മെഡിസിനും ഒക്കെ, അലോപ്പതി എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊരു തെറ്റായ പദമാണ്, ഹനീമാൻ തെറ്റായി ഉപയോഗിച്ചതാണ്.
ഇന്നത് മോഡേൺ മെഡിസിൻ്റെ ആളുകൾ പോലും അറിയാതെ അലോപ്പതി അലോപ്പതി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ തെറ്റായ ഒരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വളരെ മോശമാണ്. അതുകൊണ്ട് നമുക്കതുകൊണ്ട് മോഡേൺ മെഡിസിൻ എന്ന് പറയാം. സമഗ്രമായൊരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ മോഡേൺ മെഡിസിന് അതിൻ്റേതായ ഉത്തമ സ്ഥാനമുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈശ്യവൃത്തിയുടെ പരിലാളനകളേറ്റു വളർന്നു വന്നതാണ്. അത് നമുക്ക് പിന്നെ കാണാം, സമഗ്രമായി പിന്നെ കാണാം. ആ തലത്തിലേക്ക് ആയുർവേദത്തെയും രൂപാന്തരപ്പെടുത്തുവാനുള്ള നൂറ്റാണ്ടുകളുടെ സമഫലമായി അതും ഇപ്പോൾ അതിൻ്റെ വാതുക്കലെത്തി നിൽപ്പുണ്ട്. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തെ കച്ചവട സംഘങ്ങൾക്ക് ഉപേക്ഷിക്കുകയോ ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ആയുർവേദത്തെ കൂടെ ചേർത്ത് വച്ചുകൊണ്ട് ജനങ്ങളെ കളിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു കാലഘട്ടം സമാഗതമായിരിക്കുന്നു. കാരണം അമേരിക്ക ഇന്ന് ബിഗ് ബഗിൻ്റെ പിടിയിലെത്തിയിരിക്കുന്നു. ഇത് ഒരു നൂറ്റാണ്ടിന് മുമ്പ്, ഒരു നൂറ്റാണ്ടിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായി കണക്ക് കൂട്ടാം. അതായത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാപൊലേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് എക്സ്ട്രാപൊലേറ്റ് ചെയ്തെടുത്താൽ അടുത്ത 100 വർഷത്തിനുള്ളിൽ കാണാം. ഞാനിത് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് പറഞ്ഞതാണ്. ഈ വസ്ത്രം കണ്ടുകൊണ്ട് സ്വാമിയുടെ സിദ്ധി ഒന്നുമാണെന്ന് കരുതരുത്. ശരി ശരി. കാരണം ചുറ്റുപാടുകളെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായി പഠിക്കുകയാണെങ്കിൽ ഒരു 100 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നതാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ കേളികൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കച്ചവട സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ അവരെന്നും മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് അത് രൂപാന്തരപ്പെട്ട പ്രകൃതത്തിൽ ഉപധാരഹിതമായ മോക്ഷശാസ്ത്രമായും അപ്പുറത്ത് ചികിത്സാശാസ്ത്രമായും രണ്ടിനും പര്യാപ്തമായ നിർവചനങ്ങളോടുകൂടി അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. രണ്ട് നിർവചനങ്ങളാണ് ഇത് രണ്ടിനും ഉപയോഗിക്കുന്നത്. അത് വളരെ രസകരവുമാണ് ആ പഠനം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേദങ്ങളുടെ ഉപവേദങ്ങളായി നമുക്ക് സമഗ്രമായ ജീവിതത്തിന് വേണ്ടി ഒന്ന് നമ്മുടെ ആയുസ്സിനെ ഹിതായുവായി ജീവിക്കാൻ, അഹിതായുസ്സായി ജീവിക്കാൻ, സുഖായുവായി ജീവിക്കാൻ, ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ, ദുഃഖായുവായി ജീവിക്കാൻ, ഇടയിലുള്ള സംഭവങ്ങളെ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തി അവയെ ചേർത്ത് വച്ച് ഒരു ശാസ്ത്ര മാതൃകയെ ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇന്ദ്രിയാർത്ഥങ്ങളായ ചുറ്റും കാണുന്ന വിഷയങ്ങൾ, ലോകം, ഇത്രയും ചേർന്നതാണ് ഓരോ നിമിഷവും ഓരോ വ്യക്തിയും. ഇതിലേതെങ്കിലും ഒന്ന് അടർത്തി മാറ്റിവെച്ച് അവനെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് പ്രയോജനരഹിതമാണ്. സുകുമാർജിയെ പഠിക്കുവാൻ ഞാൻ ഒരുങ്ങുമ്പോൾ സുകുമാർജിയുടെ കണ്ണുകളെ പഠിച്ചിട്ടോ കയ്യെ പഠിച്ചിട്ടോ കണ്ണിനും കൈക്കും മാറ്റം വരുത്തിയിട്ടോ ആരോഗ്യം ഉണ്ടാവില്ല. ഇത് വളരെ വ്യക്തതയോടെ പറയും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം വിചിത്രമായി പറഞ്ഞാൽ കണ്ണുണ്ടാക്കിയിരിക്കുന്ന ത്വച കൊണ്ടാണ്, ചെവിയും ത്വച കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ത്വക്ക് അതിൻ്റെ ഒരു പരിണാമമായി ചെവിയും ഈ കണ്ണും ഈ മൂക്കും എല്ലാം. മൂക്കിൻ്റെ അവിടുത്തെ ത്വക്ക് ഭാഗങ്ങൾക്ക് മണമാണ് കിട്ടുന്നത്. കണ്ണിന് കാരണമായ ത്വചാഭാഗങ്ങൾക്ക് രൂപമാണ് കിട്ടുന്നത്. ചെവിക്ക് ഭാഗമാകുന്ന ത്വചയ്ക്ക് കേൾവിയാണ് കിട്ടുന്നത്. ത്വക്കിന് സ്പർശമാണ് കിട്ടുന്നത്. നാവേലിരിക്കുന്ന ത്വക്കിന് രസമാണ് കിട്ടുന്നത്. അത് കയ്യെ കൊണ്ടു വച്ചാൽ കിട്ടില്ല. ഈ പരിണാമത്തിന് കാരണമായിരിക്കുന്ന ദ്രവ്യ സംസ്കൃതി പഠിക്കാതെ ഈ അവയവങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കച്ചവട സംഘങ്ങൾക്ക് അവയവങ്ങളെ മാറ്റിമറിച്ച് പരാജയപ്പെട്ടാലും മാറ്റിവെച്ചതിൻ്റെ കാശ് കിട്ടും. ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ കച്ചവട സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണ് മാറ്റി വെക്കുന്നു, 1000 രൂപ മാറ്റി വെച്ചു, കണ്ടില്ല, ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ.
അതാണ് ശാസ്ത്രം. കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ശാസ്ത്രം അതാണ്. 150,000 രൂപയാണ് നിന്റെ ചെവിയിൽ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന്. ഇത്രയും 100,000 രൂപ മുടക്കുമ്പോഴെങ്കിലും കാശ് കിട്ടിയില്ലെങ്കിൽ ആ കാശ് തിരിച്ചു കൊടുക്കാം. വൈശ്യസംസ്കൃതിയിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല സ്വാമിജി. വൈശ്യ സംസ്കൃതിയാണ് ഇതിനെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ശരിയാണ് സ്വാമിജി. പക്ഷെ വൈദികർ പഠിക്കുമ്പോൾ ഈ ത്വചയുടെ പരിണാമമാണ് അവർ പഠിക്കുന്നത്. അതിലുളവാക്കുന്ന സംവേദനങ്ങളാണ് അവരുടെ പഠന വിഷയം. അതാണ് നിങ്ങൾ അശാസ്ത്രീയമാണെന്ന് ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് എപ്പോഴെങ്കിലും ഉണർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യാതെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ ഒരു ഇതിനെ വെച്ച് ഇന്ദ്രിയങ്ങൾ രണ്ട് സെറ്റാണ്. നമുക്ക് ഭാരതീയ സംസ്കൃതിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്, കർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഉഭയത്വം കൽപ്പിച്ചാണ് ഇന്ദ്രിയങ്ങളെ പറയുന്നത്. പക്ഷെ പാശ്ചാത്യ പഠനങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനം സെൻസ് ഓർഗൻസിന് മാത്രമേ ഉള്ളൂ, മറ്റവയെ ഇന്ദ്രിയങ്ങളായി പറയുന്നില്ല. ഇത് പഠനത്തിൻ്റെ തന്നെ ശാസ്ത്രീയമായൊരു വ്യത്യാസം കൊണ്ടാണ്. മൗലികമായ വ്യത്യാസമാണ്. ഒരു ഭിഷഗ്വരനെ നിങ്ങൾ കണ്ടാൽ കൈയും കാലും ഒക്കെ ഇന്ദ്രിയമാണെന്ന് പറഞ്ഞാൽ ഇന്ദ്ര ശബ്ദത്തിന് ലിംഗം എന്നൊരർത്ഥമുണ്ട്, സൃഷ്ടി എന്നൊരർത്ഥമുണ്ട്. ലിംഗശബ്ദത്തിന് ആത്മാവ് എന്നൊരർത്ഥമുണ്ട്. ആത്മാവിന് ജ്ഞാനമെന്നും ഒരർത്ഥമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന അറിവുകളെ മുഴുവൻ അറിവെന്ന രൂപത്തിൽ ജ്ഞാനരൂപേണ ഉള്ളിലേക്ക് വിടുന്നത് ആ കവാടം ഇന്ദ്രിയങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന 5 വിഷയങ്ങളെ ഉള്ളിലേക്ക് വിടുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ആത്മാവിന് സൃഷ്ടിയുന്മുഖമായൊരു ചേതനയുണ്ട്. അവിടെ ഈശ്വരനെന്ന് സൃഷ്ടിക്ക് അർത്ഥം പറയും. ജ്ഞാനമൊരിച്ഛയെ സംജാതമാക്കിയാൽ ആ ഇച്ഛ പ്രഖ്യ പ്രവൃത്തിയും സ്ഥിതിയുമായി പരിണമിക്കുമാറ് ക്രിയയായി പരിണമിക്കും. ഈ ക്രിയാകലാപങ്ങളുടെ അന്തസ്ഥ തലം ബാഹ്യമാണ്. അത് വിസർഗം, ആദാനം, പ്രദാനം, വിസർഗാദാന വിഹാര ആനന്ദ ഭാവങ്ങളൊക്കെയാണ്. വചനം വാവുണ്ട്. വായൊരു കർമ്മേന്ദ്രിയോ? വാക്കാ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സൃഷ്ടി നടക്കും. മനസ്സിലായി? മലവും മൂത്രവും വിസർജിക്കുക, അത് വിസർജനമാണ്. എന്തെങ്കിലും കൊടുക്കുക, അത് കയ്യുടെ ഒരു പ്രക്രിയയാണ്. എന്തെങ്കിലും കൊടുക്കാനോ അതിനോ അതിനോ ഒക്കെ ഉള്ളത്. മനസ്സിലായി? വിഹാരം കാലിൻ്റെ പ്രക്രിയയാണ്. ഇപ്പോൾ വിസർഗം, ആദാനം, വിഹാരം, വചനം, ആനന്ദം ഉപസ്ഥത്തിൻ്റെയാണ്. ലൈംഗിക വേഴ്ചയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് അത് ആ ഇന്ദ്രിയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവയെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞത് ഈ തലത്തിലാണ്. അതായത് ആത്മാവിൻ്റെ 2 ഭാവങ്ങൾ, 1 അകത്തേക്ക് ജ്ഞാനമായി വരുന്നതും 2 പുറത്തേക്ക് കർമ്മമായി വിടുന്നതും. ഈ ഒരു ദാർശനിക സവിശേഷതയിൽ നിന്നാണ് ആയുർവേദം ഇത് രൂപാന്തരപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് പഠിച്ചാലിത് മറന്നുപോകുന്ന പ്രശ്നമില്ല. ഇതിപ്പോൾ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങക്ക് ഈ അറിവ് പഠിക്കാൻ പുസ്തകവും വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട. ഇതിനെ വളരെ നിസ്സാരമായി പഠിപ്പിച്ചു പോകുന്നതായി സംസ്കൃതി. ഇതിനുള്ള സാങ്കേതിക ശബ്ദങ്ങളെല്ലാം ബഹളം വെച്ച് പഠിക്കണ്ട. എൻ്റെ ശ്ലോകം പഠിച്ചാൽ കുറച്ച് എളുപ്പമുണ്ടെന്ന് മാത്രം, ഓർമ്മിക്കാനും എളുപ്പമുണ്ടെന്ന് മാത്രം. ശ്ലോകം പഠിച്ചില്ലെങ്കിലും ഈ സാധനം തലേന്ന് പോകില്ല.
ഇവ കാരണം നിത്യം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനി നമ്മളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ചുറ്റുപാടുകളെ ചേർത്ത് നമ്മുടെ ശരീരത്തെ ചേർത്ത് നമ്മുടെ മനസ്സിനെ ചേർത്ത് നമ്മെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തുന്നത് ശാസ്ത്രീയമല്ലെന്നും അജ്ഞാതങ്ങളായ ഏതാണ്ടൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് ശാസ്ത്രമാണെന്നും അതനുസരിച്ച് ജീവിച്ച് കൂടുതൽ കൂടുതൽ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോഴും അതിനെ പുൽകേണ്ടി വരുന്ന ഒരവസ്ഥ കച്ചവട സംഘങ്ങൾ നിങ്ങളെക്കൊണ്ട് പണം മുടക്കിയത് കൊണ്ട് ഉണ്ടാവുകയും മറിച്ചത് 5 പൈസ ചിലവാക്കാതെ ഈ അറിവിൻ്റെ ആനന്ദത്തിൽ ആരോഗ്യത്തോടുകൂടി നിൽക്കാമെന്നിരിക്കെ ഇതിനെ അന്ധവിശ്വാസമാണെന്ന് നിഷേധിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ ആസൂത്രിതമായ കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങളും പാരമ്പര്യവും അതിന് ഭരണാധികാരികളുടെ പരിലാളനയും ഉണ്ടാവണം. ചുരുക്കത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ഒരു രാഷ്ട്രം തമസ്കരിച്ച് കളഞ്ഞത് എത്രത്തോളം അറിവുകളെയാണ്, എത്രത്തോളം സങ്കേതങ്ങളെയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെയും മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാതെ ആ രാജ്യങ്ങൾക്കാവശ്യമായ സംഭാവനകൾ അത്രയും നൽകാൻ പറ്റിയ പ്രതിഭകളെ പാരമ്പര്യേണ പ്രസവിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കൃതി ഇന്ന് സകല രാജ്യങ്ങളുടെയും മുമ്പിൽ പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കേണ്ടി വന്നത് ഈ കച്ചവടക്കാരുടെ തന്ത്രത്തിന് വിധേയമായതുകൊണ്ടായിരിക്കില്ലേ എന്ന് ചിന്തിച്ചാൽ സമ്മതമായി. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം ഇത് ആയുർവേദം എന്ന് പറയുന്നതിൻ്റെ ഒരു അറ്റം നമ്മളിങ്ങനെ എത്തി നോക്കിയതാ. അപ്പം ഈ ആയുർവേദം ഒരു ഉപവേദമാണ്, ഇതിൽ ഒരുപാട് വിപുലമായ പഠനമുണ്ട്. അതുപോലെ തന്നെ വേദത്തിൻ്റെ ഒരു ഉപവേദമാണ് ധനുർവേദം. ധനുർവേദം എന്നൊക്കെ പറയുമ്പോൾ ഈ ധനുസം എന്നൊക്കെ പറഞ്ഞാൽ വില്ലെന്ന് പറഞ്ഞാൽ രാമൻ്റെ തോളെ കിടക്കുന്നത് അല്ലെങ്കിൽ പിള്ളേർ ഈ കൊങ്ങണിക്കമ്പ് വളച്ചിട്ട് വെച്ച് കെട്ടുന്നത് സിനിമയും നാടകവും ഒക്കെ ഉണ്ട്. നമ്മളെ വളരെ വികലമാക്കിയിട്ടുണ്ട് ഈ സാധനം. ഏതൊരു പൊട്ടനും അറിയാം ഒരു കമ്പ് വളച്ച് വെച്ച് അതേ നിന്നൊരു അസ്ത്രം തൊടുത്തു വിട്ടാൽ എന്ത് മന്ത്രം അതേ ജപിച്ചാലും ശരി അത് തീയൊന്നും ഉണ്ടാക്കില്ല. ഒരു മിസൈലിന് അഗ്നി എന്ന് പേര് നൽകുമ്പോൾ അത് തീയാണെന്നാണ് ജനം ധരിക്കുക, അതതിൻ്റെ പേര് മാത്രമാണ്. മനസ്സിലായി. ഇതുപോലെ അന്നത്തെ കാലത്ത് അയച്ചു എന്ന് പറയുന്ന അസ്ത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളും വിശേഷണങ്ങളും അനുസരിച്ച് ഒരു കലാകാരൻ്റെ ഭാവനയിൽ സ്ഥൂലമായി രൂപപ്പെടുത്താവുന്നതല്ല ഈ സാധനം. ഒരു വിമാനം രൂപാന്തരപ്പെടുത്തുന്നു എന്ന രൂപകൽപ്പന അതിൽ കണ്ടാൽ എപ്പോഴും ആ സംസ്കൃതി നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ആ ശാസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനകത്ത് നിന്നെടുത്ത് കുറേ ഗവേഷകന്മാരിരുന്ന് പഠിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവൻ ഈ പുസ്തകമെല്ലാം കയ്യിൽ വെച്ചിട്ട് അവൻ കുത്തിയിരുന്ന് വായിച്ച് അഭിമാനിക്കേണ്ട ഒരു ഗ്രന്ഥമല്ലിത്. അവർക്ക് അഭിമാനിക്കാൻ ഈ ഗ്രന്ഥങ്ങളെ വിട്ടുകൊടുക്കുകയും ഭരണകൂടങ്ങളും ശാസ്ത്രജ്ഞന്മാരും അതിനെതിരായി നിശ്ചിതമായ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തതോടുകൂടിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സത്ത നഷ്ടപ്പെട്ടത്. ആ ഗ്രന്ഥങ്ങളെ എടുത്ത് അതിലെന്തെഴുതിയിരിക്കുന്നു മിനിമം അതെങ്കിലും ചെയ്യണം, എന്നിട്ടത് തെളിയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് നമുക്കിപ്പോൾ തെളിയിക്കാൻ പറ്റാത്ത അന്ധവിശ്വാസമാണെന്ന് തോന്നും. തെളികളയട്ടെ. അത് മിനിമം മര്യാദയാണ്. അത് ഈ ദേശവാസികൾ തന്നെ അതിനെ തള്ളിക്കളയുകയും പാശ്ചാത്യൻ ഇതൊക്കെ വലിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഇന്നും ഇവിടെ സമ്മതിക്കാത്ത ആളുകളുടെ അടുക്ക വന്നിരുന്ന് രഹസ്യമായി പഠിക്കുകയും അതെല്ലാം അവൻ കൊണ്ടുപോവുകയും ചെയ്യുന്നുവെങ്കിൽ അവനിതിനോടുള്ള മമത പോലും നമ്മുടെ ആളുകൾക്കില്ല വരുന്നത്. വിചിത്രതരമല്ലേ. ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചാലും ആയുർവേദം പഠിച്ചാലും ഹോമിയോപ്പതി പഠിച്ചാലും ഏത് സാധനം പഠിച്ചാലും ഇവിടുത്തെ ജനതയുടെ ആരോഗ്യമാണ് പ്രശ്നമെങ്കിൽ ഒന്നിനെതിരെ മറ്റൊരുത്തൻ ആക്രോശിച്ച് നടക്കാതെ അതിനകത്ത് വല്ലതുകൊണ്ടോ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ. മാധ്യമങ്ങളും അതല്ലേ നോക്കേണ്ടത്. ഇപ്പം ജനജീവിതത്തിൻ്റെ ഉപകാരമല്ല മാധ്യമങ്ങൾ നോക്കുന്നതെന്ന്, ജനജീവിതത്തിൻ്റെ ഉപകാരമല്ല ഈ പുരോഗമനക്കാർ നോക്കുന്നതെന്നുള്ളതിന് ഇതിനേക്കാൾ ഉദാഹരണം വേണോ? ഏ സുഹൃത്തെ, എനിക്കറിയില്ല അത്, ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. എന്തെങ്കിലും പറയാനുള്ളൊരു മര്യാദയല്ലേ മര്യാദ?
മറിച്ച് ഞാൻ കച്ചവടക്കാരനായതുകൊണ്ട് മറ്റത് വളർന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം കുറയും, അതിന് പ്രയോജനമുണ്ടെന്ന് കണ്ടിരിക്കുന്നു, അതിന് തടയിടേണ്ടതാണ്. അതുകൊണ്ട് അതിനെതിരെ ഒരുപാട് അപവാദങ്ങൾ ഉണ്ടാക്കി അതിനെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ മാത്രമേ എൻ്റെ കള്ളക്കച്ചവടം നടക്കൂ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ മനസ്സിത് ഏതേത് രംഗങ്ങളിൽ വളർന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ആധുനിക വിദ്യാഭ്യാസം കച്ചവടക്കാരെ മാത്രം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. മനുഷ്യസ്നേഹത്തെ അത് ജ്വലിപ്പിക്കുന്നില്ല. ഇത്രയും കച്ചവട സംഘങ്ങൾ ആ രംഗങ്ങളെ കൊഴുപ്പിക്കുമ്പോൾ, ഈ അറിവ് പിൻവാങ്ങിപ്പോകുമ്പോൾ, ഈ കച്ചവടങ്ങൾ കൊണ്ട് ജനതയെ നേരിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി. അറിവൊക്കെ വന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBBS കഴിഞ്ഞു, MD കഴിഞ്ഞു, അധ്യാപകനായി, ഭരണാധികാരിയായി, അങ്ങനെ ലോകോത്തരങ്ങളായ അറിവുകളും അറിവുകൾ അറിയാവുന്ന ആളുകൾ സെക്രട്ടറിമാരുമായും ഒക്കെ ഇരിക്കുമ്പോൾ, മന്ത്രിയായി, ജഡ്ജിയായി ഒക്കെ ഇരിക്കുമ്പോൾ, ശാസ്ത്രീയമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ പോയി 15 ലക്ഷവും 20 ലക്ഷവും മുടക്കിക്കഴിഞ്ഞ് ഇത്തരക്കാർ ആദിവാസികളുടെ അടുക്കലും മന്ത്രവാദത്തിലുമൊക്കെ ചെല്ലാൻ പോകുന്നു എന്ന് പറയുന്നത് മന്ത്രവാദത്തിൻ്റെയും ആദിവാസി ചികിത്സയുടെയും ആയുർവേദത്തിൻ്റെയും മേന്മയെക്കാളേറെ ഈ ചികിത്സിച്ചതിൻ്റെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നതാണ്. കച്ചവടക്കാരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സഫലമാക്കുവാൻ തന്ന സാധനം നിങ്ങളുടെ പണം മുഴുവൻ മേടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇനി യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു ശാസ്ത്ര മാതൃകയാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ആ ഗവേഷണ പന്ഥാവ് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റതിൻ്റെ മേന്മയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പരാജയമാണെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ ഭരണ രംഗങ്ങളിൽ ഉന്നതരായ ഭരണാധികാരികൾക്ക് ചുറ്റും അവരെ നോക്കാനുള്ള പ്രത്യേക ഭിഷഗ്വരന്മാരുണ്ടായിരിക്കുക, അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതിനിടയിൽ ഒരു രാഷ്ട്രപതിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉന്നതനായ ഒരാളോ ഒരു നാട്ടുവൈദ്യൻ്റെ അടുക്കൽ പോയി ചികിത്സിച്ചു എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടി വന്നാൽ ഈ ഭരണാധികാരികളോ ഈ ഉന്നതന്മാരോ പോയൊരു ആയുർവേദ സ്ഥാപനത്തിൽ കടന്ന് ഉഴിച്ചിലും പിഴിച്ചിലും നടത്തിയെന്ന് നമുക്ക് വായിക്കേണ്ടി വന്നാൽ, അതുകൊണ്ട് ആരോഗ്യം കിട്ടിയെന്ന് അയാൾ പരസ്യമായി പറയുന്നുവെന്ന് വന്നാൽ, ഈ കച്ചവട സംഘങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവന്നതായ പ്രസ്ഥാനം പൂർണ്ണമായ ഒരു ആരോഗ്യ സംരംഭത്തെ നമുക്ക് നൽകുന്നില്ല എന്നുള്ളതെങ്കിലും തീർച്ചയാണ്. അയാളുടെ അനുഭവത്തിൽ എങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും സമ്മതമാണ്. അങ്ങനെയുള്ള വാർത്തകൾ പെരുകി വരുന്നുവെങ്കിൽ വലിയ തകരാറ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പരാജയങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. ഇത്തരം എണ്ണപ്പെടുന്ന ഒരു പരാജയത്തിൻ്റെ തലത്തിൽ കച്ചവട സംഘങ്ങൾ ഇതിനെ വിട്ട് മറ്റതിലേക്ക് വരികയും അതിനെ ഇതുപോലെ കച്ചവടമാക്കി തീർക്കുമെന്നുള്ളതും തീർച്ചയാണ്.